ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തിയ മധുശ്രീ അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ഗോപാലകൃഷ്ണനും കുറുപ്പ് മാഷും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കണം. അകത്തേക്ക് കയറി വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ മധുശ്രീ അകത്തേക്ക് സ്വീകരിക്കുമ്പോൾ മധുശ്രീ അകത്തേക്ക് വന്നതിന് ശേഷം ആ ബെഞ്ചിലാകെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഞാനിവിടെ ഇരിക്കില്ല, അതിലാകെ പൊടിയുണ്ടല്ലോ എന്ന്. അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അയ്യോ മോളെ അതെങ്ങനെ വരാനാണ്, രാവിലെ തന്നെ ശാന്ത വന്ന് എല്ലാം തൂത്തു തുടച്ചിട്ടിട്ട് പോയതാണല്ലോ, എന്നാലും ഞാൻ ഒന്നുകൂടി തൂക്കാം മോളെ എന്ന് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ തന്റെ തോളിലുണ്ടായിരുന്ന ആ തോർത്തെടുത്ത് ആ ബെഞ്ചാകെ തുടയ്ക്കുന്നു. ഇത് കണ്ടതോടെ മധുശ്രീ പറഞ്ഞു, മതി ഇപ്പോ എനിക്ക് തൃപ്തിയായി, സന്തോഷമായി എന്ന് പറഞ്ഞ് മധുശ്രീ വേഗം അവിടേക്ക് കയറിയിരുന്നു. അല്ല മോൾക്ക് എന്താ വേണ്ടത് എന്ന് ഗോപാലകൃഷ്ണൻ അന്വേഷിക്കുമ്പോ എനിക്ക് ഒരു ഗ്ലാസ് ചായ മതി എന്ന് മധുശ്രീ മറുപടി നൽകി. ചായ എടുക്കാനായി ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങുമ്പോ അത് കണ്ടുതന്ന കുറുപ്പ് മാഷ് പറഞ്ഞു, ഏ വേണ്ട ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണൻ അത് എടുക്കാൻ പോകണ്ട, ഞാൻ എടുത്തോളാം. അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അത് വേണ്ട സർ മാഷെ, മാഷ് വീട്ടിൽ തനിച്ചതൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ ഇവിടേക്ക് വന്നത്, ഇവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്, അതുകൊണ്ട് മാഷ് ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ചെയ്യാനൊരുങ്ങുമ്പോ ഇത് കേട്ടതെന്ന മധുശ്രീ പറഞ്ഞു, അല്ല ശാലിനിയുടെ മാഷല്ലേ, അതുകൊണ്ട് ശാലിനിയുടെ മാഷിന്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞത് കേട്ട് ഉടനെ അതിശയത്തോടെ ഗോപാലകൃഷ്ണനും കുറുപ്പ് മാഷും ശാലിനി മോളെ അറിയാമോ എന്ന് അന്വേഷിച്ചു. പിന്നെ എനിക്കറിയില്ലേ, ഞങ്ങള് ഒരുമിച്ച് അക്കാദമിയിൽ ഉണ്ടായിരുന്നായിരുന്നു, കുറുപ്പ് മാഷ് ഞങ്ങളുടെ അക്കാദമിയിൽ ഫേമസ് അല്ലായിരുന്നു എന്ന മധുശ്രീയുടെ വാക്കുകൾ കേട്ട് ഗോപാലകൃഷ്ണനും കുറുപ്പ് മാഷും പുഞ്ചിരിച്ചു. കുറുപ്പ് മാഷ് പറഞ്ഞു, ഓ ഒരു സാധാരണ ഒരു മാഷായ എന്നെ കുറിച്ചൊക്കെ ഇതിന് മാത്രം എന്ത് പറയാനാണുള്ളത് എന്ന്. കുറുപ്പ് മാഷിന്റെ സംസാരം കേട്ട് മധുശ്രീ പറഞ്ഞു, അതങ്ങനെയല്ലോ, ഈ ശാലിനിയെ പോലെയൊക്കെ ഇത്രയും നല്ല രീതിയിൽ ഒരാളെ പഠിപ്പിച്ച് അതും ഇതുപോലെയുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് അതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും മാർഗങ്ങളും ഒക്കെ ഉപദേശിച്ചു കൊടുത്ത മാഷിനെ കുറിച്ച് അവൾ പറയാതിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ചെടി വളർന്നു വന്നാൽ അതിന്റെ മണ്ണും വളവും ഒക്കെ അതിനോടൊപ്പം തന്നെ എല്ലാവരും അറിയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ കുറുപ്പ് മാഷ് ഒരു ചായയുമായി മധുശ്രീയുടെ അരികിലേക്ക് എത്തി. ചായ മധുശ്രീക്ക് നൽകിയതും, അല്ല എന്നിട്ട് കുട്ടി ഇപ്പൊ ഏത് ജില്ലയിലാ എന്ന് ചോദിച്ചപ്പോ മധുശ്രീ പറഞ്ഞു, അതെ മാഷ് ഇപ്പോ ഈ ചായ ഇട്ട് എന്റെ അടുത്ത് കൊണ്ട് തന്നില്ലേ, ഇവിടെ കൊണ്ടുവന്ന് തന്നല്ലേ, അത് മാത്രമല്ല ഈ ചായ ഇട്ടുകൊണ്ട് വന്നെന്ന് വെച്ച് ഇതെനിക്ക് കുടിക്കാൻ കൂടിയുള്ള യോഗം വേണ്ടേ, അതുതന്നെയാണ് എനിക്ക് സംഭവിച്ചത് എന്ന് മധുശ്രീ അറിയിച്ചു. അത് കേട്ടതും ഉടനെ മധുശ്രീയുടെ വാക്കുകൾ കേട്ട് കുറുപ്പ് മാഷ് വിഷമത്തോടെ ഇരിക്കുന്ന മധുശ്രീയോട് ചോദിച്ചു, മോളുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒരു സങ്കടം മോൾക്കുണ്ടായിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്ന്. ഇനി മറ്റേതെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ അത് ശാലിനിയോട് പറയാൻ പാടില്ലായിരുന്നോ, ശാലിനി ഏത് വിധേനയും ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ പറഞ്ഞു തരുമായിരുന്നു, പ്രശ്നം പരിഹരിച്ചും തരുമായിരുന്നു. ഇനി അതല്ല മറ്റേ ഏതെങ്കിലും വ്യക്തികളാണ് മോൾക്ക് പ്രതിബന്ധമായി നിന്നിരുന്നെങ്കിൽ അതിനെ ഒരു കാരണവശാലും വെറുതെ വിടരുത്, ചേർത്ത് നിൽക്കുക തന്നെ വേണം എന്ന് ശാലിനിയെ ആ ശാലിനിയാണെന്ന് അറിയാതെ കുറുപ്പ് മാഷ് മധുശ്രീയോട് പറയുന്നു. അത് കേട്ട മധുശ്രീ പറഞ്ഞു, അപ്പോ മാഷും അങ്ങനെ തന്നെയാ പറയുന്നത് അല്ലേ, അപ്പോ കുഴപ്പമില്ല, മാഷ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോ പിന്നെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, അപ്പോ മാഷ് പറഞ്ഞതുപോലെ തന്നെ ചെറുത്തു നിൽക്കാം, അതാണ് വേണ്ടത്, അത് തന്നെയാണ് എന്റെയും തീരുമാനം എന്ന് മധുശ്രീ അറിയിച്ചു. മധുശ്രീയുടെ വാക്കുകൾ കേട്ട് മാഷ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ മധുശ്രീ പറഞ്ഞു, അപ്പോ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ ചായയുടെ തുക അവിടെ വെച്ചിട്ട് പോകാനായി മധുശ്രീ റെഡിയാവുന്നത് കണ്ട് ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അല്ല മോളെ മോള് ഇറങ്ങിയാണോ, പണമൊന്നും വേണ്ട, അത് ശാലിനി മോളുടെ കൂട്ടുകാരിയല്ലേ എന്ന രീതിയിൽ ഗോപാലകൃഷ്ണൻ പറയുമ്പോ ഉടനെ തന്നെ മധുശ്രീ പറഞ്ഞു, ഏയ് കടമൊന്നും ബാക്കി വെക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് മധുശ്രീ ആ പണം അവിടെ വെച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോ മാഷിനോട് പറഞ്ഞു, അതെ മാഷ് ശാലിനിയുടെ മാഷല്ലേ, അതുകൊണ്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അത് കേട്ട ഉടനെ മാഷ് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ, അതിനെന്താ എന്റെയൊക്കെ അനുഗ്രഹത്തിന്റെ ആവശ്യം എന്താ മോളെ ഉള്ളത് എന്ന് അന്വേഷിച്ചു. അത് കേട്ടപ്പോഴേക്കും ശാലിനി ഉടനെ തന്നെ മധുശ്രീ പറഞ്ഞു, അതുണ്ട് സ മാഷെ, മാഷ് അറിയത്തില്ലാത്തത് കൊണ്ടാണ് മാഷിന്റെ അനുഗ്രഹത്തിന്റെ പ്രസക്തി എത്രത്തോളമാണ് എന്ന് മാഷിന് മാത്രമാണ് മനസ്സിലാകാത്തത്, അത് മാഷ് തന്നെ പിന്നീട് തിരിച്ചറിഞ്ഞോളൂ എന്ന് പറഞ്ഞ് എന്തായാലും എന്റെ തലയിൽ ഒന്ന് കൈവശന്നേനെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതും അതിനെന്താ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് കുറുപ്പ് മാഷ് മധുശ്രീയുടെ നിർബന്ധ പ്രകാരം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഇത് അതിനുശേഷം മധുശ്രീ പറഞ്ഞു, ഈ കാഴ്ച കാണാൻ ശാലിനി ഇവിടെ ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞ്
മധുശ്രീ സംസാരിക്കുമ്പോ അത് കേട്ട ഉടനെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, അപ്പോ മോള് അറിഞ്ഞായിരുന്നോ ഇവിടെ ശാലിനി ഇല്ലാന്നുള്ള കാര്യം അറിഞ്ഞിട്ടാ വന്നത് എന്ന് ചോദിച്ചപ്പോ, ഞങ്ങളെ ഇടയ്ക്കൊന്ന് കണ്ടിരുന്നു, എന്തായാലും അവളോട് പറഞ്ഞാ മതി വരുമ്പോ എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, ആരെന്നാ പറയേണ്ടത്, അവളുടെ പേരെന്താ എന്ന് ചോദിച്ചപ്പോ മധുശ്രീ പറഞ്ഞു, അതെ അന്വേഷിച്ചു വരാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്കറിയാം, അതുകൊണ്ട് എന്റെ പേരായിട്ട് പറയണമെന്നില്ല, ഞാൻ ഒരാൾ വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് മധുശ്രീ ഗോപാലകൃഷ്ണനോട് അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ കുറുപ്പുമാഷനാകെ സംശയമായി. ഗോപാലകൃഷ്ണനെ നോക്കി കുറുപ്പുമാഷി ചോദിച്ചു, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഗോപാലകൃഷ്ണ, ഒരു അക്ഷരത്തെ പശകൊള്ളതുപോലെ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഏ അങ്ങനെയൊന്നും ഇല്ലനെ, ശാലിനി മോളുടെ കൂട്ടുകാരിയല്ലേ, ഒരു പാവം കുട്ടിയാ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ മധുശ്രീ ഒരു പാവമാണ് എന്ന രീതിയിൽ എന്ന ധാരണയിൽ തെറ്റിദ്ധരിച്ച് അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് മധുശ്രീ പോകാനായി കാറിനരികിലേക്ക് വരുന്ന സമയത്ത് വാതുക്കലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ സത്യ വേഗം ഗോപാലകൃഷ്ണനെയും കുറുപ്പുമാഷനെയും കണ്ടതോടെ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എത്തി മുത്തശ്ശ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു. ഉടനെ തന്നെ ശാരദാമയും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ കണ്ട മധുശ്രീയെ കണ്ടതും ശാരദാമയ്ക്ക് പെട്ടെന്ന് എവിടെയോ മുഖപരിചയമുള്ളതുപോലെ സംശയം തോന്നുന്നു. ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ മോൾക്ക് സന്തോഷമായോ, മോള് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ സന്തോഷമായില്ലേ മുത്തശ്ശന്റെ പൊന്നുമോൾക്ക് എന്നൊക്കെ കുശലം ചോദിക്കുന്ന ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എത്തി ശാരദാമ്മ പറഞ്ഞു, അതെ ഇവൾക്ക് ഭയങ്കര പിടിവാശിയായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു, അമ്മ കൂട്ടാൻ വന്നില്ല എന്ന് പറഞ്ഞ് വലിയ ഗൗരവത്തിലായിരുന്നു ആള് എന്ന് ശാരദാമ്മ സംസാരിച്ചു. അപ്പോഴാണ് മധുശ്രീ അത് കേട്ടിട്ട് അവിടേക്ക് എത്തിയത്. പോകാനിറങ്ങിയ മധുശ്രീ വേഗം അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല ഇത് ആരുടെ മോളാ എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പറയാനായിട്ട് ഒരുങ്ങുന്ന നേരത്ത് ശാരദാമ്മ പെട്ടെന്ന് ആലോചിച്ചു, അല്ല ഈ പെങ്കശ്ശിനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇവൾ ആരാ എന്ന് അല്പനേരത്തേക്ക് ശാരദാമ്മ ചിന്തിച്ചതും പെട്ടെന്ന് ശാലിനി മധുശ്രീയുടെ ഫോട്ടോ കാണിച്ച് ഇവള് എന്നെ തോൽപ്പിക്കാനായി വീണ്ടും എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ശാലിനി തന്നോട് മധുശ്രീയുടെ ഫോട്ടോ കാണിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശാരദാമ്മ ഞെട്ടലോടെ ഓർമ്മിക്കുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ഇത് ശാലിനി മോളുടെ കുഞ്ഞാ, എന്റെ മോളുടെ കുഞ്ഞാ എന്നറിയിച്ചു. അത് കേട്ടതും മധുശ്രീ ചോദിച്ചു, ഏത് മകള്? അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എന്റെ മൂന്ന് മക്കൾക്കും ഓരോ പെൺകുഞ്ഞുങ്ങളായെന്ന് അറിയിച്ചപ്പോ അത് മനസ്സിലായി ഇത് ഏത് മകളുടെ കുഞ്ഞാ എന്നാ ചോദിച്ചത് എന്ന് മധുശ്രീ വീണ്ടും അന്വേഷിച്ചു. ഇത് ശാലിനി മോളുടെ കുഞ്ഞാ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോഴേക്കും മധുശ്രീക്ക് വലിയൊരു സന്തോഷം മുഖത്തുണ്ടായി. മധുശ്രീ വേഗം ഓടി വന്ന് സത്യയുടെ അരികിലേക്ക് എത്തി. ആഹാ, ഇത് ശാലിനിയുടെ കുഞ്ഞാ എന്ന് ചോദിച്ച് വേഗം സത്യയെ ചേർത്ത് പിടിച്ച് സത്യയുടെ മുഖത്തും കവിളത്തും എല്ലാമായി മാറി മാറി ഉമ്മ കൊടുത്തു. അപ്പോഴേക്കും കുറുപ്പുമാഷും ഗോപാലകൃഷ്ണനും അന്തിച്ചു നോക്കി. ഉടനെ കുറുപ്പുമാഷി ചോദിച്ചു, കുട്ടി എന്താ ഈ കാണിക്കുന്നത്? ഉടനെ തന്നെ മധുശ്രീ പറഞ്ഞു, അതെ പണ്ടു മുതലേ എനിക്ക് കുട്ടികളോട് ആകെ വെറുപ്പാണ്, കുട്ടികളെന്ന് പറഞ്ഞ വലിയ ശല്യമാണ്, സത്യത്തിൽ എനിക്ക് ഇവരുടെ കരച്ചിലും ബഹളവും ഒന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല, വാശിയാണെങ്കിൽ അതിലുമേറെ. പിന്നെ ഇപ്പോ ഈ കുട്ടിയോട് എനിക്ക് ഇഷ്ടം തോന്നിയത് കാരണം കൈവിട്ടുപോയ എന്റെ ജീവിതം എനിക്ക് തിരിച്ചു പിടിച്ചു തന്നതാണ് ഈ കുട്ടി, അതിന്റെ സന്തോഷമാണ് ഞാനിപ്പോ കാണിച്ചത്. എനിക്ക് നഷ്ടമായ എന്റെ ജീവിതം തിരികെ നേടിത്തരാൻ പോകുന്നത് ഈ കുട്ടിയാണ്, അതിന്റെ സന്തോഷം ഇപ്പോ ഈ കുട്ടിയാണ് എന്റെ ലൈഫ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ലക്കിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മധുശ്രീ സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ട് കുറുപ്പുമാഷിന് വീണ്ടും സംശയമായി. ഉടനെ ഗോപാലകൃഷ്ണൻ ശാരദയോട് ചോദിച്ചു, ശാരദേ ഈ കുട്ടിക്ക് എന്തെങ്കിലും തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അതെ ഗോപാലേട്ടാ ഇവക്ക് തലയ്ക്ക് വട്ടാണ്, ഇവളാണ് നമ്മുടെ ശാലിനി മോളുടെ ജീവിതം തട്ടിയെടുക്കാനായി നടക്കുന്നത്, നമ്മുടെ വിഷ്ണുവിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവളില്ലേ, അത് ഇവളാണ് ഗോപാലേട്ടാ എന്ന് ശാരദാമ്മ ഗോപാലകൃഷ്ണനെ മധുശ്രീക്ക് മധുശ്രീ ആരാണെന്ന് ഗോപാലകൃഷ്ണ പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും ഗോപാലകൃഷ്ണൻ ഞെട്ടലോടെ നോക്കി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് ശാലിനിയുടെ കാർ വന്നു നിന്നത്. ശാലിനി കാറിൽ നിന്നിറങ്ങുമ്പോഴേക്കും മധുശ്രീ സത്യമോളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടു. സത്യ അമ്മയെന്ന് വിളിച്ച് ശാലിനിയുടെ അടുക്കലേക്ക് പോകാൻ തുടങ്ങുമ്പോ വേഗം തന്നെ സത്യയെ പിടിച്ചു നിർത്തുകയാണ് മധുശ്രീ. അതിനുശേഷം മധുശ്രീ സത്യയെ ശാലിനിയുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നു, പൊയ്ക്കോ ഇതാണ് അമ്മ അല്ലേ, നീയാണ് അമ്മയല്ലേ, എന്തായാലും എനിക്ക് മതിയായി ശാലിനി, എന്നെ വട്ടപൂജ്യമെന്നല്ലേ നീ പറഞ്ഞിരുന്നത്, എനിക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ശാലിനിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മധുശ്രീ പുറത്തേക്ക് ഇറങ്ങി. നേരെ കാറും എടുത്തിട്ട് ശാലിനി നോക്കിയിട്ട് മധുശ്രീ പറഞ്ഞു, ശാലിനി ഇനി നീ റിവേഴ്സ് ഗിയറിലാണ്, ഞാൻ ഫസ്റ്റിലും ടോപ്പിലും, എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് മധുശ്രീ പോകുമ്പോൾ ശാലിനി ആകെ വിഷമത്തോടെ ശാരദാമ്മയോട് ചോദിച്ചു, അമ്മേ സത്യമോള് എന്റെ മകളാണെന്ന കാര്യം അവൾ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചപ്പോ
ശാരദാമ്മ വിഷമത്തോടെ ശാലിനിയെ നോക്കി പറഞ്ഞു. അത് പിന്നെ മോളെ, അച്ഛന്റെ നാവിൽ നിന്ന് അബദ്ധത്തിൽ അത് പുറത്തായിപ്പോയി. അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടെ ശാലിനി ഗോപാലകൃഷ്ണൻ നോക്കി. ഗോപാലകൃഷ്ണൻ മോളെ എന്ന് വിളിച്ചതും മിണ്ടരുത്, നിങ്ങളൊരച്ഛനാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഗോപാലകൃഷ്ണൻ ഞെട്ടലോടെ നിൽക്കുമ്പോൾ ശാലിനി ഗോപാലകൃഷ്ണൻ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ ചെയ്തത് എന്തൊരു പ്രവൃത്തിയാണ്? നിങ്ങളൊരച്ഛനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? സ്വന്തം മക്കളെ ഈ അവസ്ഥയിലാക്കുമായിരുന്നോ? എന്റെ ജീവിതം തകർക്കാനായി വലിഞ്ഞു കയറി വന്നതല്ലേ നിങ്ങൾ? നിങ്ങൾ എന്തിനാണ് എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? അവിടെ സത്യാമ്മയുടെ വീട്ടിൽ ചെന്ന് വലിയ വെല്ലുവിളിയൊക്കെ നിങ്ങൾ നടത്തിയല്ലോ. എന്തറിഞ്ഞിട്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത്? അപ്പോ എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നോ എന്ന് ശാലിനി ഗോപാലകൃഷ്ണനോട് ചോദിച്ചു. ഗോപാലകൃഷ്ണൻ ആകെ വിഷമിച്ചു നിൽക്കുമ്പോ ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞു, എരിമോളെ ഇവിടെ ആളുകളുണ്ട്, നീ ഒന്ന് നാട്ടുകാരൊക്കെ കേൾക്കുന്നു എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. അമ്മയും പോയിരുന്നല്ലോ അച്ഛന്റെ കൂടെ അങ്ങോട്ട്, എന്തിനായിരുന്നു അവിടെ ചെന്ന് ബഹളമുണ്ടാക്കാൻ? അല്ലേ, എല്ലാം കേട്ട് മിണ്ടാതെ അവിടെ നിന്നില്ലേ? എന്തിനായിരുന്നു അമ്മ അങ്ങനെ നിന്നത്? ആണിന്റെ പ്രാധാന്യം അല്ലേ, ആണിന്റെ ശക്തി. എന്നാൽ അമ്മ ഒരു കാര്യം അറിഞ്ഞില്ല, ഇത്രയും നാളും ഇവിടെ പെൺഭരണമായിരുന്നു അല്ലേ, ആണ് ഭരിക്കാനായിട്ട് എവിടെയായിരുന്നു ഇത്രയും കാലം? ഇപ്പോഴാണോ മക്കളുടെ കാര്യം ഓർത്ത് മക്കളോടുള്ള അച്ഛന്റെ അധികാരത്തെക്കുറിച്ചും മക്കളോടുള്ള അച്ഛന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഒക്കെ ഓർത്തത്? ഇത്രയും നാളും എവിടെയായിരുന്നു? ഇപ്പോ ഇങ്ങനെ ഒരു വെല്ലുവിളി ചെന്ന് ഉയർത്തിയത് ഇപ്പോഴത്തെ എന്റെ പദവി എന്താണെന്ന് എന്റെ സ്ഥാനം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? കുടുംബ കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യുമത്രേ. ഞാൻ വെറുമൊരു ജില്ലാ കളക്ടർ മാത്രമല്ല, ഒപ്പം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണെന്നുള്ള കാര്യം എല്ലാവരും എന്താ മറന്നുപോയത്? അങ്ങനെ ഉള്ള ഞാൻ എന്റെ അമ്മായിയമ്മ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല എന്ന കാരണത്താൽ ഒരു കുടുംബ കോടതിയിലെ ജഡ്ജിയുടെ മുന്നിൽ ചെന്ന് നിൽക്കണമെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? അതൊക്കെ എന്റെ ഈ പ്രിവിലേജിന്, ഇപ്പോ ഞാൻ ഇരിക്കുന്ന എന്റെ ഈ സ്ഥാനത്തിനൊക്കെ അത് എത്രത്തോളം കോട്ടമുണ്ടാക്കുന്ന കാര്യമാണെന്നും അതെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ആരെങ്കിലും മനസ്സിലാക്കാതെ പോയതെന്തുകൊണ്ടാണ്? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്രയും നാളും ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയിട്ടും എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി വീണ്ടും വലിഞ്ഞു കയറി വന്നത് എന്തിനാണ് എന്ന് ശാലിനി ദേഷ്യപ്പെടുന്നു. എല്ലാം കേട്ട് ഗോപാലകൃഷ്ണൻ ആകെ വിഷമത്തോടെ മോളെ എന്ന് വിളിച്ചതും ശാലിനി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദേവിയേത് എന്നെ ഇനിയും മോളെ എന്ന് വിളിക്കരുത്. ആരുടെ മോള്? ഇപ്പോ ഈ നിൽക്കുന്ന രാമേട്ടനുമുണ്ട് മൂന്ന് പെൺമക്കൾ. എന്നെ അന്ന് പെൺമക്കളാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തഴഞ്ഞിട്ട് ഒരാങ്കുച്ചിനെ ജന്മം നൽകി അവനെ കളക്ടറാക്കുമെന്ന് പറഞ്ഞല്ലേ പോയത്? അങ്ങനെ വെല്ലുവിളിച്ചല്ലേ പോയത്? അന്ന് കളക്ടറാക്കുമെന്ന് പറഞ്ഞപ്പോ ആ പദവിയുടെ സ്ഥാനം എന്താണെന്നും അത് എത്രത്തോളം വലിയ പദവിയാണെന്നും എന്താ അറിയാതെ പോയത്? ഇപ്പോ വീണ്ടും എന്തിനാണ് എന്റെ ജീവിതം തകർക്കാനായി വന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശാലിനി ഗോപാലകൃഷ്ണനെ അപമാനിക്കുന്ന വിധത്തിൽ അവിടെ നിന്ന് സംസാരിച്ചു. എല്ലാം കേട്ട് തലകുനിച്ച് ഗോപാലകൃഷ്ണൻ നിൽക്കുമ്പോൾ ശാലിനി അവിടെ നിന്ന് രാമേട്ടനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇതാ ആ നിൽക്കുന്ന രാമേട്ടനും മൂന്ന് പെൺമക്കളാണ്. എന്നിട്ടും പെൺമക്കൾ ഒരു ഭാരമാണെന്ന് പറഞ്ഞ് ആ രാമേട്ടൻ സ്വന്തം സുഖം തേടി പോയില്ല, മറിച്ച് ഇപ്പോഴും ഈ വയസ്സിലും ആ പാവം കുടുംബത്തെ പോറ്റാനായി വളയം പിടിക്കുകയാണ്. അതാണ് അച്ഛൻ, അങ്ങനെയാവണം അച്ഛൻ എന്നെല്ലാം ശാലിനി ഗോപാലകൃഷ്ണനോട് പറഞ്ഞു. ആകെ വിഷമത്തോടെ ഗോപാലകൃഷ്ണൻ നിൽക്കുമ്പോൾ ഉടനെ ശാരദാമ്മ പറഞ്ഞു, ശാലിനി ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. നീ കളക്ടറാണെന്നുള്ള നിന്റെ പദവിയും നിന്റെ സ്ഥാനവുമൊക്കെ ഞാനങ്ങ് മറക്കും എന്ന് ശാരദാമ്മ പറയുമ്പോൾ അരികിൽ നിന്ന് സത്യമോള് പറഞ്ഞു, ശാരദാമ്മേ വേണ്ട, അമ്മയെ വഴക്ക് പറയണ്ട ശാരദാമ്മേ. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, എനിക്ക് 4:30 മിനിസ്റ്ററുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഉടനെ കുറുപ്പ് മാഷ് എല്ലാം കേട്ടതിന് ശേഷം കുറുപ്പ് മാഷ് ശാലിനി എന്ന് വിളിച്ചപ്പോഴേക്കും, മാഷ് പറയണ്ട, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ഇപ്പോ അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിട്ട് പോലും എന്റെ അച്ഛൻ നടത്തിയ വീരസാഹസിക കഥകൾ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഒന്ന് അഭിനന്ദിക്കാനായിട്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോയിട്ട് ഇവിടേക്ക് വരുമ്പോ കുറുപ്പ് മാഷ് എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഈ നിൽക്കുന്ന ഈ മനുഷ്യനോട് ഈ വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങി തരാനായി ഒന്ന് പറയണം. ഇവിടുന്ന് ഇറക്കി വിടാൻ എനിക്ക് നേരിട്ട് തന്നെ ഞാൻ പറയാത്തത് സ്വന്തം അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള ആ ശാപം കൂടി എനിക്ക് കേൾക്കണ്ട എന്ന് കരുതിയാണ്. കുറുപ്പ് മാഷ് ഈ മനുഷ്യനോട് അർഹിക്കുന്നുണ്ടെങ്കിൽ പോലും മാഷ് അക്കാരി ഒന്ന് ഇയാളോട് ഇദ്ദേഹത്തോട് ഈ മനുഷ്യനോട് പറയണം എന്ന് ശാലിനി ദേഷ്യത്തോടെ പറഞ്ഞ് വേഗം തന്റെ കാറിനരികിലേക്ക് ചെന്നിട്ട് ഡോറ് തുറന്നതിന് ശേഷം ശാലിനി ഒന്നുകൂടി പിന്തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോ ഈ മനുഷ്യനെ ഇവിടെ കാണരുത്,
അമ്മയോടുകൂടിയാ ഞാൻ പറയുന്നത് എന്ന് ശാരദാമ്മയെ നോക്കിക്കൂടി ശാലിനി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ശാലിനി പോയി കഴിയുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ അടുത്ത് നിന്ന് സത്യമോള് ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, മുത്തശ്ശ മുത്തശ്ശൻ പോകണ്ട, അമ്മ വെറുതെ പറഞ്ഞതാ, മുത്തശ്ശൻ പോവോ എന്ന് ചോദിക്കുമ്പോ ഉടനെ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയെ വിളിച്ചു, ശാരദേ നീ മോളെ കൂട്ടിക്കൊണ്ടു പോവും, ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന നാട്ടുകാർ മോളുടെ കണ്ണുനീര് കൂടി കാണേണ്ടി വരും, മോളെ കൂട്ടിക്കൊണ്ടു പോ ശാരദേ എന്ന് പറയുമ്പോ ഗോപാലേട്ടാ എന്ന് ശാരദാമ്മ വിളിച്ചു. ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശാരദേ നീയും ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണോ നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാത്തത് എന്ന് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണന്റെ ആകെ വിഷമത്തോടെ ചോദിക്കുന്നത് കേട്ട് ഉടനെ ശാരദാമ്മ വേഗം തന്നെ അവിടെ നിന്ന് സത്യയെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. ഉടനെ സത്യ പറഞ്ഞു, അതെ ശാരദാമ്മേ മുത്തശ്ശനോട് പറ പോകണ്ടെന്ന്, മുത്തശ്ശനോട് പറ ശാരദാമ്മേ എന്ന് വീണ്ടും സത്യ ആവർത്തിച്ചു പറയുമ്പോ അത് കേട്ട ശാരദാമ്മ പറഞ്ഞു, ഇല്ല മോളെ മുത്തശ്ശൻ എങ്ങും പോവില്ല, മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് സത്യയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് ഗോപാലകൃഷ്ണൻ തരിച്ചവിടെ നിൽക്കുമ്പോ അടുത്തു നിന്ന കുറുപ്പുമാഷ് പറഞ്ഞു ഗോപാലകൃഷ്ണനെ തോളിൽ കൈവച്ച്, ഗോപാലകൃഷ്ണ മക്കളില്ലാത്തതിന്റെ പേരിൽ പലപ്പോഴും സങ്കടവും ദുഃഖവും ഒക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്, എന്നാൽ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് മക്കളില്ലാത്തത് തന്നെ വലിയൊരു ഭാഗ്യമാണ് എന്ന് ഇന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ അരികിൽ നിന്ന് കുറുപ്പുമാഷ് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഗോപാലകൃഷ്ണൻ ആകെ സങ്കടത്തോടെ തല കുമ്പിട്ട് അവിടെ നിൽക്കുന്നു. അതിനുശേഷം കാണുന്നത് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയുടെ വീട്ടിൽ നിന്നും തന്റെ ബാഗും എടുത്ത് ആ വീടിന്റെ പടിയിറങ്ങാനായി പുറത്തേക്ക് വരുന്ന ഗോപാലകൃഷ്ണൻ വിഷമത്തോടെ ഒന്നുകൂടി ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നു.